الله سلطان مستاذنه عافيتني وندي الحمد لله آرائي روپيا الله ور محبتان الحمد لله الله ني قبولا کنم رحمانه هذا كارنما يالله وين ننجلهم ننجل قدوم بطيرم ني خيرنا لغنم الله سبحان الله ور سميم منجيري ميديكل كوليجيل ميديكل كوليجيل كي وندا ور سرير ومائي ور آمبولنسل چيري پاري كاشوالتي لكي تيان شتي لتي اقول فتن شريرا بندى قلتي كاتي بندى قول عري موكا فتن امبلن سلكوندو ونو اودي نمودا سانتو نتيني ولانديار مار ودي عرقم بروق ميلا دي ع شريرا تيني ميلا ماتي كاشوالتي ع تابل كاتي برادما سوسوسكا كشاشم دكتور ماري بارانو وليا سمبي دانا لبري لاتا تكونين كوري كوري لكن كوندو വീണ്ടും നമ്മുടെ എസ്വിഎസ്ന്റെ സാന്ത്വന പ്രവർത്തകന്മാർ ഒരു അറപ്പും വെറുപ്പുമില്ലാതെ സുബ്ഹാനല്ലാഹ് ആ ശരീരത്തിനെ വീണ്ടും ആ ആംബുലൻസിൽ കയറ്റുമ്പോൾ കൂടെയുള്ള ആളുകളുടെ ഒരു ചോദ്യം കൂട്ടുകാരെ നിങ്ങളും ഞങ്ങളെ കൂടെ ഒന്ന് വരുമോ നിങ്ങൾ ഞങ്ങളെ കൂടെ ഒന്ന് ആംബുലൻസിൽ കയറുമോ അപ്പൊ ചോദിച്ചു എന്തിനാ ഒന്നുമല്ല നിങ്ങള് ഈ സഹായിച്ചതുപോലെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് എത്തുമ്പോൾ അവിടെ ആരും ഉണ്ടാവൂല അതുകൊണ്ട് നിങ്ങളും ഞങ്ങളുടെ കൂടെ വന്നു വരുമോ എന്ന് ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് ആ ചെറുപ്പക്കാർ പറഞ്ഞു ഒന്നുകൊണ്ടും വേദനിക്കണ്ട അവിടെയും ഞങ്ങളെ പ്രവർത്തകന്മാരുണ്ട് അവർക്ക് ഞങ്ങൾ വിളിച്ചു പറയും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഖിദ്മകളും ചെയ്തുതരും ഇത് രണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമുസ്ലിമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ നെറ്റിൽ വലിയ പൊട്ടുകൾ തൊട്ട് സുന്ദരമായ രൂപത്തിൽ നിൽക്കുന്ന ഒരു അമുസ്ലിമായ ഒരു കൂട്ടുകാരൻ അദ്ദേഹം മെല്ലെ ഈ പ്രവർത്തകന്മാരെ സാന്ത്വന പ്രവർത്തകന്മാരുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മക്കളാണോ ചോദിക്കുകയാണ് നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മക്കളാണോ അതെ ഞങ്ങൾ അവിടുത്തെ മക്കളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് മക്കളെ നിങ്ങൾക്ക് ദൈവം തരും മക്കളെ നിങ്ങൾക്ക് ദൈവം തരും മക്കളെ നിങ്ങൾക്ക് ദൈവം തരും ഇതാണ് ഒരു പ്രാർത്ഥന അഴമാക്കിൽ കുലൂബിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന കിട്ടുമ്പോൾ സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ് അത് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ ദറജകൾ തന്നുകൊണ്ടിരിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജയ്സൽ ഒരു പ്രളയത്തിൽ സുബ്ഹാനല്ലാഹ് ഒരു വീട്ടിൽ നിന്ന് പ്രായമുള്ള ആളുകളെയും ചെറുപ്രായമുള്ള സഹോദരിമാരെയും ഒക്കെ വെള്ളത്തിൽ മുങ്ങിയ സമയത്ത് ഒരു തോണിമായി എടുത്തെത്തിയപ്പോൾ ഈ തോണിയിലേക്ക് ഈ കുടുംബത്തിന് കയറാൻ കഴിയാതെ വന്നപ്പോൾ സ്റ്റെപ്പായി നിന്നുകൊടുത്തത് ജയ്സല് കടന്നാണ് കൊടുത്തൊക്കെ വെള്ളത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ കിടത്തപ്പോൾ വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് മോഡൽ ജയ്സലിന്റെ പുറത്ത് ചവിട്ടിയിട്ടാണ് ആര് കയറുന്നത് ഈ പുരക്കാര് കയറുന്നത് ആ പുരക്കാര് കയറുമ്പോ ചെരുപ്പൂരാതെ കയറി എന്നുള്ളതാണ് മറ്റൊരു സംഭവം ചെരുപ്പൂരാതെയാണ് കയറുന്നത് ഇവര് മനസ്സിലാക്ക ഇതൊരു സ്റ്റെപ്പാണ് അല്ല ഒരു മനുഷ്യൻ കടന്നു കൊടുത്തക്കാണ് അത് മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ് മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ് എന്തെങ്കിലും ഒരു ഹിതവ കിട്ടുകയാണെങ്കിൽ പിന്നെ ഓനെ കൊല്ലാന്നുള്ള സംഭവം വേറെ വിഷയമുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ ജയ്സലിൽ വെള്ളത്തിൽ കടന്നു ആ പ്രളയങ്ങൾ വെള്ളങ്ങൾ പൊങ്ങി പൊങ്ങി വരുമ്പോൾ ആ ഒരു ബോട്ടിലേക്ക് കയറാൻ ആ ഒരു തോണിയിലേക്ക് കയറാൻ ഈ പ്രായം ചെന്ന ഉമ്മക്കും അവിടെയുള്ള 18-20 വയസ്സാകുന്ന സഹോദരിമാർക്കും കയറാൻ കഴിയാതെ വന്നപ്പോൾ കിടന്നു കൊടുന്നു കൊടുത്തു കൊടുത്തുകൊണ്ട് ആ ജയ്സലിന്റെ പുറത്തേക്ക് ചെരുപ്പിട്ട് ചവിട്ടാൻ വേണ്ടി പുറം താന്നു കൊടുക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ആ സമയം ആ വെള്ളങ്ങൾ വായിലേക്ക് കയറുമ്പോൾ മൂക്കിലൂടെ കയറുമ്പോൾ അവൻ അത് പുറത്തേക്ക് വിടുന്നു ഇത് അള്ളാഹു അവന്റെ കൽബ് ഇങ്ങനെ കാണുകയാണ് അള്ളാഹു കൽബ് ഇങ്ങനെ കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ് അവന്റെ ആ പ്രവർത്തനം അള്ളാഹു സ്വീകരിച്ചപ്പോൾ അള്ളാഹു അതിന് പ്രതിഫലമായി നൽകിയത് സുന്ദരമാകുന്ന ഒരു വീട് ബഹുമാനപ്പെട്ട സുൽത്താനുൽ മൗസ്താദിന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ ഒരു സുന്ദരമായ ഒരു വീട് ഒരു വലിയ കമ്പനിയിൽ നിന്ന് ആദ്യമായി ഇറക്കുന്ന ഒരു കാറ് സുബ്ഹാനല്ലാഹ് അവന് ഹദിയായി സുബ്ഹാനല്ലാഹ് പിന്നെ എന്താ വേണ്ടി വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ നാം ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ വഴി തുറന്നോളും ഇത് കേട്ടുകണ്ട ആരെങ്കിലും ഇങ്ങനെ കൊന്നിറക്കാൻ പോകണ്ടോ അങ്ങനെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യണം
അങ്ങനെ ആത്മാർത്ഥത്തോടെ ചെയ്യുമ്പോൾ ചെയ്യും, നമുക്ക് അൽഹംദുലില്ലാ അല്ലാഹു അതിന് പ്രതിഫലം തരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എസ് വൈ എസിന്റെ സാന്ത്വന പ്രവർത്തകന്മാർ, മറ്റു ധാരാളം സാന്ത്വന പ്രവർത്തകന്മാരുണ്ട്, എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുമ്പോൾ അല്ലാഹു നമുക്ക് നൽകും. ഇനി നമുക്ക് ഇതിനൊന്നും കഴിയൂലെങ്കിൽ കഴിയുന്ന ആളുകൾ വല്ലതുമൊക്കെ ചെയ്യുമ്പോൾ അവരോട് കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. രാഷ്ട്രീയത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ ഒരൊറ്റ സയ്യിദിനെയും ആലിമിനെയും തെറി പറയരുത്. ആ തെറി പറയാൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ മൗസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടുന്ന് എപ്പോഴും വിനയമാണ്, സ്നേഹമാണ്. എത്ര ചീത്ത പറഞ്ഞാലും അവരോട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുക്കിലെത്തുമ്പോ പറഞ്ഞതും ഇനി പറയാനിരിക്കുന്നതും മുഴുവനും ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുള്ളൂ എന്നാണ് ഉസ്താദിന്റെ വാക്കെങ്കിൽ അതിന് ാണ് ആ ഉസ്താദിന്റെ രോഗത്തിന് നീ ശിഫ നൽകണം. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം. അല്ലാഹ് നീ ശിഫ നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം. അല്ലാഹ് പരിപൂർണ ആഫിയത്ത് നൽകണം റഹ്മാനെ, എല്ലാ പ്രയാസത്തിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി മലേഷ്യ, അല്ലാഹുവേ അവിടത്തേക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ലത്തീഫ് സഅദി ഫൈസി, അല്ലാഹ് മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് മരിച്ചുപോയവർ, സംഘടനാ പ്രവർത്തകന്മാരിൽ നിന്ന് മരിച്ചുപോയവർ, സുബ്ഹാനല്ലാഹ് ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ധാരാളം മുഅ്മിനീങ്ങൾ, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം. അല്ലാഹ് ഇലാ ഹദറത്ത് നബീന മുഹമ്മദി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين خصوصا وإلى حضرة البدريين واللحديين والخندقين والخيبريين وإلى حضرة خاجة معي الدين جستي الأجميري قدس الله سره اللذيذ وابنه فخر الدين باب السلواري قدس الله سره اللذيذ وابن ابنه أسام الدين سامباري قدس الله سره اللذيذ وإلى حضرة جدي علي القطب الأحد القدس الله سره العزيز وإلى حضرة الأولياء من مشارق الأرض إلى مغاربها الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين ربي اغفر لي امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الله سبحانه وتعالى നമ്മുടെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്ഹാബുൽ ബദറിന്റെ ഹുളൂറും അവിടുത്തെ ഹിമായത്തും ഹിഫ്ളും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അള്ളാഹു ഇതിനെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സാഹിരിങ്ങളുടെ സിഹർ, വാലിമീങ്ങളുടെ ദുൽമ, കണ്ണന്മാരുടെ കണ്ണ്, നാക്കന്മാരുടെ നാക്ക്, ചതിയന്മാരുടെ ചതി, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ഉസ്താദ്, അള്ളാഹുവേ അവിടത്തേക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സിനി നൽകണം റഹ്മാനെ. എല്ലാ രോഗത്തിനും നീ ശിഫ നൽകണം റഹ്മാനെ. ലൈസ ലഹ മിൻ ദൂനില്ല ഇക്കാശിഫ, 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 ലൈസ ലഹ മിൻ ദൂനില്ല ഇക്കാശിഫ,
ലൈസലഹ മിന്ദൂനില്ല ഈ കാശിഫ അള്ളാഹുവേ നീ പരിപൂർണ ശിഫ നീ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. അങ്ങനെ ഞങ്ങളുടെ സദസ്സിലും ഈ നാട്ടിലുമൊക്കെയുള്ള ധാരാളം രോഗികളുണ്ട്, എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനെ. അൽഹംദുലില്ല, ആരുമില്ലാത്ത സമയത്ത് ഒരു രോഗിയായി നമ്മൾ വീട്ടിൽ കിടക്കുമ്പോൾ ആ രോഗിയെ ഒരാള് സന്ദർശിക്കാൻ ചെന്നാൽ എത്ര സന്തോഷം അറിയുന്നത്. നമ്മളെ നാട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളുണ്ടാവും, അവർക്ക് പുറത്തിറങ്ങാനൊന്നും കഴിയൂല. നേരത്തെ പുറത്തിറങ്ങിയ ആളുകളാണ്, രാവിലെ എണീറ്റ് കടയിൽ വന്നിരുന്ന് ഒരു ചായയും കടിയൊക്കെ കുടിച്ച് കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോയി നല്ല നാസ്ത കഴിച്ച് ജോലിയിൽ ഏർപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അങ്ങനത്തെ ഒരാള് പെട്ടെന്ന് സുഖമില്ലാതെ വീട്ടിലിരിക്കുമ്പോ ഡോക്ടർ പറഞ്ഞു പരിശോധനയ്ക്ക് ശേഷം നിങ്ങൾ ഇനി വല്ലാതെ പുറത്തിറങ്ങരുത്, കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ തനിച്ചു നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പഴയ കാര്യങ്ങളുമൊക്കെ ഒന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്, വലിയ സന്തോഷമാണ്. അത് അന്ന് രാവിലെ മരുന്ന് കുടിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും വലിയ ആശ്വാസമാണ് അത്. അതുകൊണ്ട് എപ്പോഴും നാം രോഗികളെ നാം സന്ദർശനം നടത്തണം. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്താണ്, രോഗികളെ സന്ദർശനം നടത്തുക, അവരെ ആശ്വസിപ്പിക്കുക എന്നുള്ളത്. ഇത് റബീഉൽ അവൽ മാസം കൂടിയാണല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് ചെല്ലണില്ലല്ലോ, സുന്നികളല്ലോ. അങ്ങനെ മറന്നേക്കാരം വെറുതെയൊക്കെ ഇങ്ങനെ ചൊല്ലിയാണ്ട് ഞങ്ങനെ നോക്കി സ്വലാത്തെല്ലാം മറന്നു പോകണം. സ്വലാത്ത് ചൊല്ലണം എപ്പോഴും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, കുറെ ലൈറ്റ് മാല ഇങ്ങനെ ഇടുക, സ്വലാത്ത് അല്ലാതെ മജ്ലിസിൽ ഇരിക്കുക, അതൊന്നും മഹബത്തിന്റെ ഭാഗമല്ല. കുറെ ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യുക. ചില ആളുക മനസ്സിലാക്കി മുത്തുനബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് ലൈറ്റ്മാല കെട്ട് അങ്ങനെ ഒരു ഘോഷയാത്ര നടത്തിയാൽ അൽഹംദുലില്ലാഹ് ഒക്കെ റെഡിയായി. അതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ്, അത് ഏത് ഭാഗത്തിലാ ഉൾപ്പെടുത്തുന്ന പറയില്ല. യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം, അതാണ് സ്നേഹം. ഭാര്യയോട് നമുക്ക് സ്നേഹമുണ്ട്, ഭാര്യയോട് നമുക്ക് സ്നേഹമുണ്ടാകുമ്പോൾ ഭാര്യയുടെ ഉമിനീർ നമുക്കത് തേനാണ്, ഭാര്യയുടെ ഉമിനീർ നമുക്ക് തേനാണ്. നമ്മുടെ മക്കളോട് നമുക്ക് സ്നേഹമുണ്ടാകുമ്പോൾ ആ മക്കൾ നമ്മുടെ ശരീരത്തിൽ മൂത്രമൊഴിച്ചാൽ ആ മോനെ നമ്മൾ വലിച്ചെറിയോ? മൂത്രമൊഴിക്കുമ്പോ എന്റെ മടിയിൽ മൂത്രമൊഴിച്ചാണ് വലിച്ചെറിയോ? അറിയില്ല. എന്തുകൊണ്ടാണ്? ഒരു പ്രയാസവും ആ മോനെ നമ്മൾ നല്ലോണം ഉഷാറായി എടുത്ത് കഴുകി വൃത്തിയാക്കി വീണ്ടും നമ്മളൊരു വെറുപ്പും അറപ്പുമില്ലാതെ നാം സ്നേഹിക്കുന്നു. അത് ആ മോനോടുള്ള ഒരു സ്നേഹമാണ്. എത്ര ഇന്ന് പിന്നെ ആ സ്നേഹമൊന്നും ഇല്ല, കാരണം ഇന്ന് അങ്ങനെ മൂത്രമൊഴിക്കണില്ല, ഇന്ന് മൂത്രമൊഴിക്കണില്ല, കാരണം 5 കിലോ പച്ചരി ഒരു വില്ലേജിൽ തരാണ് ഉമ്മ ഭാര്യ. 5 കിലോ പച്ചരി വേണം, 2 കിലോ പഞ്ചസാര ചായപ്പൊടി വേണം, ഹോർലിക്സ് വേണം, ആ കൂട്ടത്തിൽ ഒരു കൂട് പമ്പേസോ അല്ലേ, ഒരു ബില്ലുണ്ടാവും. ഈ പമ്പേസ് നിലവിൽ വരലോടുകൂടിയാണ് മക്കളോട് വാപ്പാക്കും വാപ്പാക്ക് മക്കളോടുള്ള സ്നേഹമൊക്കെ നിന്ന് പോയത്. അതുകൊണ്ട് ഇടക്കിടക്ക് എന്ത് ചെയ്യണം? ഒന്ന് മൂത്രമൊഴിക്കണം. അതൊരു സ്നേഹമാണ്, അപ്പൊ ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അറപ്പില്ല. ഞാൻ ഓർക്കുന്നു ഒരു സമയം സുബ്ഹാനല്ലാഹ് ഒരു വീട്ടിൽ നോമ്പ് പറക്കാൻ വേണ്ടി പോയി. നോമ്പ് പറക്കാൻ വേണ്ടി പോയപ്പോൾ ആ വീട്ടിൽ പ്രായം ചെന്ന ഒരു ഉപ്പയുണ്ട്. ആ പ്രായം ചെന്ന ഉപ്പ വലിയ വീടാണ്, ഒരു 1.5 കോടിയോളം വിലപിടിപ്പുള്ള വലിയ വീടാണ്. ആ വീട്ടിൽ ഞാൻ നോമ്പ് പറക്കാൻ വേണ്ടി ചെന്നപ്പോ ആ പ്രായം ചെന്ന ഉപ്പ ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ ദിവസങ്ങളോളമായി. ആ ഉപ്പയോട് മക്കള് പറയാണ്, ഉപ്പച്ചി തങ്ങളുപ്പ വന്നിട്ടുണ്ട്, തങ്ങളുപ്പന്റെ കൂടെ ഒന്ന് ഭക്ഷണം കഴിച്ചാൽ നല്ല റാഹത്താണ്, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നോമ്പ് പറക്കാതിരിക്കാം.
അങ്ങനെ ആ പ്രായം ചെന്ന ഉപ്പയെ കൂടെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഈ സാധനം പറ്റൂല, അതേ ഈ സ്റ്റാൻഡ് ശരിയല്ല, ഈ സ്റ്റാൻഡ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം. അപ്പൊ അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം, സ്റ്റാൻഡ് ഇവിടെ വെച്ച് ഇങ്ങോട്ട് വെക്കണം. അപ്പോൾ ഇതിപ്പോ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇങ്ങനെ നിന്നാ അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് സൗണ്ട് എഞ്ചിനീയർമാരല്ലേ നിങ്ങള്, അല്ലേ? അതോ പ്രാക്ടിക്കൽ എഞ്ചിനീയർമാരാ? പ്രാക്ടിക്കൽ എഞ്ചിനീയർമാർ അതാണ്. അതുകൊണ്ട് എപ്പോഴും ഈ സാധനം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിപ്പോ കാണാൻ നല്ല ഭംഗിയാണ്, കാണാൻ നല്ല മട്ടാണ് സംഗതി, കൂടുതൽ വടിയും കോലൊന്നും ഇല്ലാതെ സംഗതി ഇവിടെ വെച്ച്. പക്ഷെ ഒരു പ്രാവശ്യം ഇങ്ങനെ നിൽക്കണം, ഞാൻ ഇളകാൻ പറ്റില്ല, ഇളകിയ പ്രശ്നം. അതുകൊണ്ട് ഇവിടെ വെക്കണ്ടേ? പക്ഷെ അത് അടുത്തി ശരിയാവും. അങ്ങനെ ആരും പറയാ പോയതാൽ പോയാൽ ഓല് കരുതും, അങ്ങനെ തന്നെ വേണ്ടിയാണ്. അടുത്തി തിരുത്തണമെങ്കിൽ മാണല് പറയാം. ഈ സാധനമൊക്കെ ഉഷാറാണ്, മോണിറ്റർ തന്തിനുള്ളതാണ്. പ്രാസംഗികന്റെ സൗണ്ടിനെ നിയന്ത്രിക്കാനുള്ള സാധനമാണ്, അതിനാണ് മോണിറ്റർ എന്ന് പറയാം. അപ്പൊ അതുണ്ടാകുമ്പോ നമുക്ക് എല്ലാം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഉറക്കവ. അതൊക്കെ ഉഷാറാണ്, അൽഹംദുലില്ല, അള്ളാഹുവൽക്കും വർക്ക് തീയട്ടെ, ഇൻഷാല്ലാ അടുത്ത് ശരിയാവും എവിടെയാണെങ്കിലും. പിന്നെ ഈ പ്രവർത്തകന്മാർക്ക് അന്തല്ലാത്തതുകൊണ്ട് ഓല് അതൊന്നും പറയില്ല, അതുകൊണ്ട് നിങ്ങൾക്കെങ്കിലും അന്തുണ്ടാകണം, നന്നാവും. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഓല് അങ്ങനെ പറഞ്ഞപ്പോ അതിന്റെ ഒരു വാടകയും കൂടി കൂട്ടിയിട്ട് വാടക കൂടണ്ടാന്ന് എഴുതിയിട്ട് പറയണാണ് അല്ലേ, അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ പറയാനുള്ള സംഗതി പറഞ്ഞാൽ പോലാണ്, എന്നാ പിന്നെ ഓൽക്കൊരു റാഹത്താണല്ലോ. ഞാൻ ഇപ്പൊ ഇത് മുത്തനൂരി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പിന്നെ നിങ്ങൾ ഓൺലൈനിൽ മാത്രമേ കേൾക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഏതായാലും സുബ്ഹാനല്ലാഹ്, ആ ഒരു ഉപ്പയെ ഡൈനിങ് ടേബിളിൽ ഇരുത്തി ഭക്ഷണം കഴിക്കാൻ നോമ്പ് ഉറക്കാൻ വേണ്ടി ആ ഉപ്പനോട് പറയാണ്, മക്കള് ഉപ്പച്ചി നിങ്ങൾ രണ്ട് പത്തിരി തങ്ങളുപ്പാന്റെ കൂടെ ഇരുന്ന് കഴിച്ചോ, വലിയ ഇഷ്ട. അങ്ങനെ എന്നോട് ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇട്ട് കൊടുത്തു. ആ രണ്ട് പത്തിരിയും ഉപ്പച്ചി എത്രയോ ദിവസമായി പത്തിരി ഇന്നിട്ട് നല്ല റാഹത്തോടെ കൂടെ പത്തിരി. പിന്നെ പറഞ്ഞു, ഉപ്പച്ചി ഒരു കട്ലേറ്റ് നിങ്ങൾ തങ്ങളുപ്പന്റെ കൂടെ ഒരു കഷ്ണം തിന്നോക്കി. അങ്ങനെ ഉപ്പച്ചി കട്ലേറ്റും തിന്നൊരു പകുതി. പിന്നെ ഈ പ്രായം ചെന്ന ഉപ്പനോട് ദിവസങ്ങളോളമായി ഭക്ഷണം കഴിക്കാത്ത ഉപ്പനോട് പറയാണ്, ഒരു വത്തക്ക കഷ്ണം കൂടി ഉപ്പച്ചി തിന്ന് നോക്കൂ, നല്ല ടേസ്റ്റ് ഉണ്ട്, തങ്ങളുപ്പന്റെ കൂടെയല്ലേ. അപ്പൊ മൂപ്പര് അൽഹംദുലില്ലാ വത്തക്കന്റെ കഷ്ണം തിന്നാണ്. ആ വത്തക്കയുടെ ഒരു കഷ്ണം കഴിക്കുന്നതിടയിൽ ഉപ്പച്ചി മെല്ലെ ഒന്ന് തുമ്പിപ്പോയി. അങ്ങനെ സുബ്ഹാനല്ലാഹ്, ആ തുമ്പിൽ വന്നപ്പോ കുറച്ച് മൂക്കിലൂടെയൊക്കെ കുറച്ച് വന്നപ്പോ സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ആ മക്കൾ ഒരിക്കലും ഒരു ഡിഷ് പേപ്പറിന് വേണ്ടി അവർ പോകുന്നില്ല, ഡിഷ് പേപ്പറിന് പോയില്ല, ഒരു തോർത്തുമുണ്ടിന് പോയില്ല, നേരെ കൈകൊണ്ട് ആ കഫത്തിനെ തുടച്ചെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് എത്ര ആളുകളുണ്ട് അങ്ങനെ? പ്രായം ചെന്ന ആളുകൾ വീട്ടിലുണ്ടായാൽ തന്നെ നമുക്കൊരു ഇടങ്ങേറാണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അത് ഇങ്ങനെ തോന്നും ഇടങ്ങേറ്, ഇയാൾ മരിച്ചു കിട്ടിയ പണ്ട് സുഖായിനി, ഒരു റൂം ഓൽക്കായിട്ട് ഒഴിച്ചിട്ടൊക്കെയാണ്, എപ്പോഴും ഓൽക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കണം. ചില തോർത്തുണ്ട് ഇവിടെ വെച്ച് പോയേക്ക, എന്നാ പിന്നെ ഓൽക്കാണ് പോകാലോ. നമ്മൾ ഓരോ രോഗിനെ കാണാൻ ചെല്ലുമ്പോ ഉണ്ടാകുന്ന ഓരോ അവസ്ഥയാണ് ഇപ്പൊ ഈ പറയണത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു സ്നേഹം വാപ്പനോട്, എന്താ കാരണം? വാപ്പയും മക്കയും തമ്മിലുള്ള ഒരു കണക്റ്റാണ്. അപ്പൊ എപ്പോഴും വാപ്പയെയും ഉമ്മയൊക്കെ രോഗമാകുമ്പോ നന്നായി പരിപാലിക്കണം. വാപ്പയുടെ എന്ത് ചെയ്തു കൊടുക്കാനും ഒരു മടിയുമില്ലാതെ ചെയ്തു കൊടുത്താൽ സംസാര ശേഷി നഷ്ടപ്പെട്ട ഉപ്പയുടെ അഴമാക്കൽ കുലൂബിൽ നിന്നും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ആ മോന് വേണ്ടി ഉപ്പ പ്രാർത്ഥിക്കുന്നുണ്ട്, ആ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ആ വാപ്പ ആ മോന് നൽകുന്ന ഏറ്റവും വലിയ സാന്ത്വനമാണത്. സുബ്ഹാനല്ലാഹ്, ആ പ്രാർത്ഥനയാണ് ലഭിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം അതാണ്. പാവപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഖിദ്മ ചെയ്യുമ്പോൾ, നമ്മുടെ വാപ്പയ്ക്ക് വേണ്ടി, ഉമ്മയ്ക്ക് വേണ്ടി, അയൽവാസിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹ്, അതിലൂടെ വലിയ ഖൈറുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, ഒരു സമയം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് വെന്ത ഒരു ശരീരവുമായി ഒരു ആംബുലൻസിൽ ചീറിപ്പാറി കാഷ്വാലിറ്റിയിലേക്ക് എത്തുകയാണ്. കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോൾ പെട്ടെന്ന് ശരീരം വന്നപ്പോൾ, തീ കത്തി വന്നപ്പോൾ ആരെയും നോക്കാതെ പെട്ടെന്ന് ആംബുലൻസിൽ കൊണ്ടുവന്നു. അവിടെ നമ്മുടെ സാന്ത്വനത്തിന്റെ വളണ്ടിയർമാർ ഒരു അറപ്പും വെറുപ്പുമില്ലാതെ ആ ശരീരത്തിനെ മെല്ലെ മാറ്റി കാഷ്വാലിറ്റിയിലെ ആ ടേബിളിൽ കിടത്തി. പ്രഥമ ശുശ്രൂഷകൾക്ക് ശേഷം ഡോക്ടർമാർ പറഞ്ഞു, വലിയ സംവിധാനങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കോഴിക്കോട്ടിലേക്ക് നിങ്ങൾ കൊണ്ടുപോകും. വീണ്ടും നമ്മുടെ SVSന്റെ സാന്ത്വന പ്രവർത്തകന്മാർ ഒരു അറപ്പും വെറുപ്പുമില്ലാതെ സുബ്ഹാനല്ലാഹ്,
ആ ശരീരത്തിന് വീണ്ടും ആ ആംബുലൻസിൽ കയറ്റുമ്പോൾ കൂടെയുള്ള ആളുകളുടെ ഒരു ചോദ്യം, കൂടെയുള്ള ആളുകളുടെ ഒരു ചോദ്യം, കൂട്ടുകാരെ നിങ്ങളും ഞങ്ങളെ കൂടെ ഒന്ന് വരുമോ, നിങ്ങൾ ഞങ്ങളെ കൂടെ ഒന്ന് ആംബുലൻസിൽ കയറുമോ? അപ്പൊ ചോദിച്ചു, എന്തിനാ? ഒന്നുമല്ല, നിങ്ങൾ ഈ സഹായിച്ചതുപോലെ മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് എത്തുമ്പോൾ അവിടെ ആരും ഉണ്ടാവൂല, അതുകൊണ്ട് നിങ്ങളും ഞങ്ങളുടെ കൂടെ കൂടെ വന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് ആ ചെറുപ്പക്കാർ പറഞ്ഞു, ഒന്നുകൊണ്ടും വേദനിക്കണ്ട, അവിടെയും ഞങ്ങളെ പ്രവർത്തകന്മാരുണ്ട്, അവർക്ക് ഞങ്ങൾ വിളിച്ചു പറയും, നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ ഖിദ്മകളും ചെയ്തുതരും. ഇത് രണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമുസ്ലിമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ നെറ്റിൽ വലിയ പൊട്ടുകൾ തൊട്ട് സുന്ദരമായ രൂപത്തിൽ നിൽക്കുന്ന ഒരു അമുസ്ലിമായ ഒരു കൂട്ടുകാരൻ അദ്ദേഹം മെല്ലെ ഈ പ്രവർത്തകന്മാരെ, സാന്ത്വന പ്രവർത്തകന്മാരുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മക്കളാണോ? ചോദിക്കുകയാണ്, നിങ്ങൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മക്കളാണോ? അതെ, ഞങ്ങൾ അവിടുത്തെ മക്കളാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, മക്കളെ നിങ്ങൾക്ക് ദൈവം തരും, മക്കളെ നിങ്ങൾക്ക് ദൈവം തരും, മക്കളെ നിങ്ങൾക്ക് ദൈവം തരും. ഇതാണ് ഒരു പ്രാർത്ഥന, അഴമാക്കിൽ കുലൂബിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന കിട്ടുമ്പോൾ സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ്. അത് ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ ദറജകൾ തന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരൻ ജയ്സൽ ഒരു പ്രളയത്തിൽ, സുബ്ഹാനല്ലാഹ്, ഒരു വീട്ടിൽ നിന്ന് പ്രായമുള്ള ആളുകളെയും ചെറുപ്രായമുള്ള സഹോദരിമാരും ഒക്കെ വെള്ളത്തിൽ മുങ്ങിയ സമയത്ത് ഒരു തോണിമായി എടുത്തെത്തിയപ്പോൾ ഈ തോണിയിലേക്ക് ഈ ഒരു കുടുംബത്തിന് കയറാൻ കഴിയാതെ വന്നപ്പോൾ സ്റ്റെപ്പായി നിന്ന് കൊടുത്തത് ജയ്സൽ കടന്നാണ് കൊടുത്തൊക്കെ വെള്ളത്തിൽ. വെള്ളത്തിൽ ഇങ്ങനെ കിടത്തപ്പോൾ വീട്ടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് മോഡൽ ജയ്സലിന്റെ പുറത്ത് ചവിട്ടിയിട്ടാണ് ആര് കയറുന്നത്? ഈ പുരക്കാര് കയറുന്നത്. ആ പുരക്കാര് കയറുമ്പോൾ ചെരുപ്പൂരാതെ കയറി എന്നുള്ളതാണ് മറ്റൊരു സംഭവം. ചെരുപ്പൂരാതെയാണ് കയറുന്നത്. ഇവര് മനസ്സിലാക്ക, ഇതൊരു സ്റ്റെപ്പാണ്, അല്ല ഒരു മനുഷ്യൻ കടന്നു കൊടുത്തക്കാണ്. അത് മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ്, മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു ഹിതവ കിട്ടുകയാണെങ്കിൽ പിന്നെ ഓനെ കൊല്ലുക എന്നുള്ള സംഭവം വേറെ വിഷയമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആ ജയ്സലിൽ വെള്ളത്തിൽ കടന്നു, ആ പ്രളയങ്ങൾ വെള്ളങ്ങൾ പൊങ്ങി പൊങ്ങി വരുമ്പോൾ ആ ഒരു ബോട്ടിലേക്ക് കയറാൻ, ആ ഒരു തോണിയിലേക്ക് കയറാൻ ഈ പ്രായം ചെന്ന ഉമ്മക്കും അവിടെയുള്ള 18-20 വയസ്സാകുന്ന സഹോദരിമാർക്കും കയറാൻ കഴിയാതെ വന്നപ്പോൾ കിടന്നു കൊടുന്നു കൊടുത്തു കൊടുത്തുകൊണ്ട് ആ ജയ്സലിന്റെ പുറത്തേക്ക് ചെരുപ്പിട്ട് ചവിട്ടാൻ വേണ്ടി പുറം താന്നു കൊടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ സമയം ആ വെള്ളങ്ങൾ വായിലേക്ക് കയറുമ്പോൾ, മൂക്കിലൂടെ കയറുമ്പോൾ അവൻ അത് പുറത്തേക്ക് വിടുന്നു. ഇത് അള്ളാഹു അവന്റെ കൽബ് ഇങ്ങനെ കാണുകയാണ്. അള്ളാഹു കൽബ് ഇങ്ങനെ കണ്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, അവന്റെ ആ പ്രവർത്തനം അള്ളാഹു സ്വീകരിച്ചപ്പോൾ അള്ളാഹു അതിന് പ്രതിഫലമായി നൽകിയത് സുന്ദരമാകുന്ന ഒരു വീട്, ബഹുമാനപ്പെട്ട സുൽത്താനുൽ മൗസ്താദിന്റെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ ഒരു സുന്ദരമായ ഒരു വീട്, ഒരു വലിയ കമ്പനിയിൽ നിന്ന് ആദ്യമായി ഇറക്കുന്ന ഒരു കാറ് സുബ്ഹാനല്ലാഹ് അവന് ഹദിയായി. സുബ്ഹാനല്ലാഹ്, പിന്നെ എന്താ വേണ്ടി? വമൻ യത്തഖില്ലാഹ യജ്അല്ലഹു മഖ്റജ. നാം ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ വഴി തുറന്നോളും. ഇത് കേട്ടുകണ്ട് ആരെങ്കിലും ഞാൻ കൊന്നിറക്കാൻ പോണ്ടോ? അങ്ങനെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്യണം. അങ്ങനെ ആത്മാർത്ഥതയോടെ ചെയ്യുമ്പോൾ ചെയ്യും, നമുക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹു അതിനെ പ്രതിഫലം തരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എസ് വൈ എസിന്റെ സാന്ത്വന പ്രവർത്തകന്മാർ, മറ്റു ധാരാളം സാന്ത്വന പ്രവർത്തകന്മാരുണ്ട്, എല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകും. ഇനി നമുക്ക് ഇതിനൊന്നും കഴിയൂലെങ്കിൽ കഴിയുന്ന ആളുകൾ വല്ലതുമൊക്കെ ചെയ്യുമ്പോൾ അവരോട് കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇവിടെ അൽഹംദുലില്ലാഹ് ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഒരു വീൽ ചെയറും ഒരു വാട്ടർ ബെഡും മാത്രമല്ല സാന്ത്വനം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസങ്ങളിലും വെള്ളിയാഴ്ച രാവുകളിൽ പ്രവർത്തകന്മാർ ഈ നാട്ടിലുള്ള രോഗികളെ കണ്ടെത്തി അവിടെ ചെന്നുകൊണ്ട് പ്രാർത്ഥന നടത്തി കൊടുക്കാൻ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് ജദ്ദിദു ഈമാനക്കും വനവ്വിറു ഖുലൂബക്കും വസയ്യിനു അൽസിനതക്കും ബിഖൗലി
لا إله إلا الله 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 أستغفر الله العظيم 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 എല്ലാവരും നടത്തുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉസ്താദിന്റെ രോഗശമനത്തിന് വേണ്ടി ഒരു മൂന്ന് സ്വലാത്തുൽ നാരിയ ചൊല്ലാണ് എല്ലാവരും നടത്തുന്നത് നമുക്ക് ചെറിയ ദുആ ചെയ്ത് പിരിയാ എല്ലാവരും നല്ല സന്തോഷത്തോടുകൂടെ എല്ലാവരും എപ്പോഴും ദുആ ഇരിക്കണം ഇന്നല്ലാഹു വമലായികതുഹു യുസല്ലൂന അലൻ നബിയ യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ ആ കസാല ഇട്ടിട്ടളാ അല്ലാഹുമ്മ സല്ലി സലാതൻ കാമില വസല്ലിം സലാമൻ തമ്മൻ അലാ സയ്യിദിന മുഹമ്മദിൽ ലദീ തൻഹല്ലു ബിഹിൽ ഖദ وتنفرج به الكرب وتقلى بالحوائج وتنال بالرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج فرجوا به الكرب وتقلى بالحوائج وتنال بالرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى بالحوائج وتنال بالرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك ليس لها من دون الله كاشفة 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 ليس لها من دون الله كاشفا 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 الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا الله يا الله يا لطيف يا الله يا നൂറ് യാ അല്ലാ യാ കഹാറു യാ അല്ലാ സാധുക്കളാണ് പാപ്പികളാണ് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനേ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണം അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കണം അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ അവസാനം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ സാഹിരിയുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാ ലാലിമീങ്ങളെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാ ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാ കള്ളപ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാ അസ്ഹാബുൽ ബദറിന്റെ ഹുളൂറും ഹിമായത്തും ഹിഫ്ളും നീ ഞങ്ങളിൽ നൽകണം റഹ്മാനേ
അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം. അല്ലാഹുവേ ഞങ്ങളുടെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, അറ്റാക്ക് നീ നൽകല്ല അല്ലാ, പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല അല്ലാ, മാറാത്ത ഊരവേദനകൾ, തലവേദനകൾ, കൈക്കാൽ കടച്ചിലുകൾ, അപസ്മാര രോഗങ്ങൾ അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനെ. നീ ശിഫ നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണം അല്ലാ, കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ. ദുനിയാവിലെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കടമാണ്. കടത്തോടുകൂടെ മരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വേദനയുള്ള കാര്യമാണ്. മയ്യത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് പള്ളിയിലെ ഇമാമിനൊരു അനൗൺസ്മെന്റ് ഉണ്ട്, ഈ കടക്കുന്ന മയ്യത്തിന്റെ പേരിൽ കടങ്ങളുണ്ട്, ആ കടങ്ങൾ മക്കൾ ഏറ്റെടുത്തിരിക്കുന്നു, കുടുംബങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അനൗൺസ്മെന്റ് ചെയ്യുമ്പോ മയ്യത്തിന്റെ റൂഹ് വേദനിക്കുന്നുണ്ട്. അല്ലാഹുവേ ആ ഒരു ഗതികേടിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. മക്കളെ വിവാഹം ചെയ്യാൻ വേണ്ടിയോ വീടുണ്ടാക്കാൻ വേണ്ടിയോ മറ്റു പ്രയാസങ്ങൾ വരുമ്പോഴോ ബാങ്കുമായി ഇടപെടേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ. അല്ലാഹുവേ ബാങ്കുമായി ഇടപെടേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല അല്ലാ. മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. റോഡിന്റെ അരികിൽ നിന്ന് ഹമ്പിന്റെ ചാരത്ത് വെച്ചുകൊണ്ടോ കുഴിയുടെ ചാരത്ത് വെച്ചുകൊണ്ടോ ഒരു ബക്കറ്റിൽ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് വല്ലതും സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൈ നീട്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനോ നീ തരല്ല റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനോ നീ തരല്ല റഹ്മാനെ. സുബ്ഹാനല്ലാ, ധാരാളം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ പ്രായം ചെന്ന ഉപ്പമാർ ഞങ്ങളെ സദസ്സിലുണ്ട്, പ്രായം ചെന്ന ഉമ്മമാർ ഞങ്ങളെ സദസ്സിലുണ്ട്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ എന്റെ മജ്ലിസിലുണ്ട്. സുബ്ഹാനല്ലാ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നു, ഉസ്താദേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത ചെയ്തവരുണ്ട്. സുബ്ഹാനല്ലാ, ഇന്ന് ഞാൻ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നപ്പോ വരുന്ന ആ തിരൂരിൽ നിന്ന് എന്നോട് കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ, അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണെങ്കിലും എനിക്ക് ശമ്പളമൊക്കെ ഉണ്ടെങ്കിലും ഒരു മോള് മാത്രമേ ഉള്ളെങ്കിലും എനിക്ക് വലിയ കടങ്ങളുണ്ട്, ആ കടങ്ങൾ വീടാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, എന്റെ മുതലുകൾ വിറ്റിട്ടെങ്കിലും കടങ്ങൾ വീടണം എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാ, അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്താ ഉസ്താദേ ഞാൻ ദിക്റുകൾ ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, എന്റെ കടങ്ങൾ വീടുന്നില്ല, പ്രയാസമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ സുബഹി നിസ്കരിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എന്റെ ജോലിയുടെ പ്രയാസത്തിൽ ഇടയ്ക്കിടയൊക്കെ പോവാറുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങൾ സുബഹി കറക്റ്റായി നിസ്കരിക്കണം, സ്വലാത്തുകളും ദിക്റും ഒക്കെ ചൊല്ലുന്നതോടുകൂടെ വളരെ നിർബന്ധമായ കാര്യമാണ് അഞ്ചു വക്ത നിസ്കാരം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിസ്കാരങ്ങൾ കലാക്കുന്നവരുടെ കൂടെ പെടുത്തല്ലേ. അല്ലാഹുവേ അഞ്ചു വക്ത നിസ്കാരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാഹുവേ ഭാര്യയോട് പിണങ്ങി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്, ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ പെടരുത്. അല്ലാഹുവേ ഞങ്ങളെ കുടുംബത്തിനും കുടുംബ ജീവിതത്തിനും നീ സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളെ മനസ്സിലുള്ള വലിയൊരാഗ്രഹമാണ് മദീന, ആ മദീനയിൽ ഞങ്ങൾക്കൊന്ന് എത്തണം, മുത്തുനബിയെ ഞങ്ങൾക്കൊന്ന് കാണണം. മാ ബൈന ഖബരി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിന്റെയും എന്റെ മിംബറയുടെയും ഇടയിലുള്ള സ്ഥലം റൗളയാണ്, ആ റൗളയിൽ ഒരൽപ്പം നേരം ഇരിക്കണം, മുത്തുനബിയിലേക്ക് സലാമെന്ന് ഞങ്ങൾക്ക് പറയണം. സുബ്ഹാനല്ലാ, ആരോഗ്യ സമയത്ത് പലതവണ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ. ഗർഭിണികളാകുന്ന സഹോദരിമാർ നീ സുഖപ്രസവം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് നൽകണം അല്ലാ. മറ്റുള്ള ആളുകൾ കാണട്ടെ എന്ന് കരുതിയുള്ള പ്രവർത്തകന്മാരാകരുത്. അങ്ങനെ വല്ലപ്പോഴുമെങ്കിലും വേറെ ആരോടെങ്കിലും ഒക്കെ മത്സരിച്ചുകൊണ്ട് ആ സാന്ത്വന പ്രവർത്തനം നടത്തുന്നതെങ്കിൽ അതിലൊരു കൂരുമില്ല. പ്രവർത്തകന്മാരെ, ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് വേണം. അതുകൊണ്ട് തികഞ്ഞ SYS പ്രവർത്തകന്മാരാവണം, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകന്മാരാവണം. ആരെയും ചീത്ത പറയരുത്. സുബ്ഹാനല്ലാ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അംബിയാക്കന്മാരുടെ വാരിസീങ്ങളാണ്. ഒരു ആലിമിനെ തെറി വിളിക്കുമ്പോ അംബിയാക്കന്മാർ വേദനിക്കുന്നുണ്ട്, ഒരു
സയ്യിദിനെ തെറി വിളിക്കുമ്പോൾ ഉപ്പാപ്പ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് വേദനിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേരിലോ സംഘടനയുടെ പേരിലോ ഒരൊറ്റ സയ്യിദിനെയും ആലിമിനെയും തെറി പറയരുത്. ആ തെറി പറയാൻ ബഹുമാനപ്പെട്ട സുൽത്താനുൽ മൗസ്താദ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അവിടുന്ന് എപ്പോഴും വിനയമാണ്, സ്നേഹമാണ്. എത്ര ചീത്ത പറഞ്ഞാലും അവരോട് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി ഉസ്താദിന്റെ അടുക്കൽ എത്തുമ്പോ പറഞ്ഞതും ഇനി പറയാനിരിക്കുന്നതും മുഴുവനും ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടുള്ളൂ എന്നാണ് ഉസ്താദിന്റെ വാക്കെങ്കിൽ അതിന് അനുയായികളാണ്. ആ ഉസ്താദിന്റെ രോഗത്തിന് നീ ശിഫ നൽകണം. അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനേ, നീ ശിഫ നൽകണം. അല്ലാ നീ ശിഫ നൽകണം റഹ്മാനേ, നീ ശിഫ നൽകണം. അല്ലാ പരിപൂർണ ആഫിയത്ത് നൽകണം റഹ്മാനേ, എല്ലാ പ്രയാസത്തിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി മലേഷ്യ, അല്ലാഹുവേ അവിടത്തേക്ക് നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. ബഹുമാനപ്പെട്ട ലത്തീഫ് സഅദി ഫൈസി, അല്ലാ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ. നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് മരിച്ചുപോയവർ, സംഘടനാ പ്രവർത്തകന്മാരിൽ നിന്ന് മരിച്ചുപോയവർ, സുബ്ഹാനല്ലാ ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയ ധാരാളം മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം. അല്ലാ ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ എസ് വൈ എസിന്റെ പ്രവർത്തകന്മാരുണ്ട്, കൂടെ സഹകരിക്കുന്ന ആളുകളുണ്ട്, ഈ മജ്ലിസ് നടത്താൻ വേണ്ടി കട്ടപ്പെട്ട എന്റെ പ്രവർത്തകന്മാരുണ്ട്, എന്റെ ചെറുപ്പക്കാരുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് ചൊരിയണം. അല്ലാ എല്ലാ മുത്തുനബിയോടുള്ള മഹബത്തിന്റെ കാരണമാക്കി കബൂൽ ചെയ്ത് സുബ്ഹാനല്ലാഹ് അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. വാപ്പ മരിക്കുമ്പോ മകന് സുബ്ഹാനല്ലാഹ് ഖബറിന്റെ പുറത്തേ വരാൻ കഴിയുള്ളൂ, ഉള്ളിലേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയൂല. ഉള്ളിലേക്ക് ഇറങ്ങി റെക്കമെൻഡ് ചെയ്യാൻ മുത്തുനബിക്കേ കഴിയുള്ളൂ. അതുകൊണ്ട് സ്വലാത്തുകൾ ധാരാളം ചൊല്ലണം, സ്വലാത്ത് ധാരാളം ചൊല്ലണം. ഒരു ദിവസം 300 സ്വലാത്തെങ്കിലും ചൊല്ലണം, അപ്പോഴാണ് മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാഹുവേ സ്വലാത്ത് ധാരാളം ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ആമീന ആമീന ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.